ഹായ് പുതിയൊരു വിദ്യാഭ്യാസ. ഈ വീഡിയോ കഴിഞ്ഞ ഡിസംബർ മാസം ഞാനിട്ട ഒരു വീഡിയോയുടെ ഒരു അപ്ഡേഷനാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സേനാ പ്രതാപൻ ഒളിവിൽ കഴിയുന്ന ഒരു കാലമുണ്ടായിരുന്നു. 5-6 ദിവസം മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി ഒളിവിൽ കഴിഞ്ഞിരുന്ന ആ സമയം, ആ സമയത്ത് ഞാനിട്ട ഒരു വീഡിയോ ആയിരുന്നു. ഇവർ ചൈനയിൽ പോകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഇവരുടെ ഒട്ടു സുഹൃത്തും മറ്റേ നമ്മുടെ മദർ തെരേസ അവാർഡൊക്കെ വാങ്ങിക്കൊടുത്ത ഒരാളുമായ പപ്പൻ, ഡയറക്ടർ പപ്പൻ ചൈനയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്താണ് ജയൻ ഗോപി എന്ന് പറയുന്ന ഒരാൾ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ജയൻ ഗോപി ഒരു അന്താരാഷ്ട്ര കുറ്റവാളിയാണെന്ന്, അദ്ദേഹം പലരിൽ നിന്ന് പണം മേടിച്ചിട്ട് ചൈനയിൽ നിന്ന് എക്സ്പോർട്ട് നടത്തി ഉള്ള ഒരു എക്സ്പോർട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളാണെന്ന്. അപ്പോൾ ചെറിയ പൈസയ്ക്ക് സാധനങ്ങൾ അവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ വഞ്ചിച്ച് നടക്കുന്ന ഒരുത്തനാണ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായത്തോടുകൂടിയാണ് ഇവർ ചൈനയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നത്, ചൈനയിൽ അവരാണ് അവിടെ സംരക്ഷണം ഒരുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഇട്ട് നിമിഷങ്ങൾക്കകം ഈ ജയൻ ഗോപി എന്നെ ബന്ധപ്പെടുകയും, ഞാൻ അവരുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നും, ഹയർച്ച് തട്ടിപ്പ് തന്നെയാണ് പക്ഷേങ്കിൽ ആ തട്ടിപ്പ് തന്നെ കൂട്ടിക്കെട്ടണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പ്രസ്താവന ഇറക്കിയിരുന്നു. അപ്പോൾ ഇന്ന് കണ്ടൊരു പത്രവാർത്ത എന്ന് പറയുന്നത്, നമ്മുടെ ഈ ജയൻ ഗോപിയെയും ഫ്രെഡി ഫ്രാൻസിസിനെയും പോലീസ് പൊക്കി എന്നുള്ളതാണ്. അപ്പോൾ നിരവധി വർഷങ്ങൾ അവിടെ താമസിച്ച് ഇതുപോലെയുള്ള തട്ടിപ്പുകൾ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് വരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയോ മറ്റോ അദ്ദേഹം കേരളത്തിൽ വരികയും അപ്പോൾ ഈ കേസൊക്കെ കുത്തിപ്പൊങ്ങുകയും അദ്ദേഹത്തെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യത്തിലെ അത് സത്യമായിരുന്നു എന്നാണ് പറയാനുള്ളത്. ജയൻ ഗോപി, അതിനുശേഷം ജയൻ ഗോപി എന്നെ ഒരുപാട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ സത്യസന്ധരാണ്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ചൈനയിലേക്ക് വരും, ചൈനയിലെ എല്ലാവിധ സഹായങ്ങളും ഞാൻ ചെയ്തുതരാം, നിങ്ങളെപ്പോലെയുള്ളവർ ചൈനയിൽ വന്നിട്ട് ഇവിടെ ഒരുപാട് വ്ലോഗ് ചെയ്യാനുള്ള അവസരങ്ങൾ ഞാൻ നടത്തിത്തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിരുന്നു സംഭവം. അപ്പോൾ എന്തായാലും 80 ലക്ഷം പറ്റിച്ചു എന്നുള്ള കേസിലാണ് അദ്ദേഹം അറസ്റ്റിലായിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒളിവിലാണ് എന്നൊക്കെയാണ് പത്രത്തിലെ വാർത്ത കണ്ടത്. ബൈ.